പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഏതൊരു ഭയമുണ്ടോ, മനസ്സിലൊരു ഭയമുണ്ടോ? ഭയത്തിൽ പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട്. എന്തു ഭയം? ഭാവിയെക്കുറിച്ചുള്ള ഭയം, അതുപോലെ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊരു ഭയം, മനുഷ്യരെക്കുറിച്ചുള്ള ഭയം, അശുദ്ധാത്മാക്കളെക്കുറിച്ചുള്ള ഭയം, ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. അതിലൊരു ഭയം എന്താണെന്നറിയാമോ? ഞാൻ ലജ്ജിച്ചു പോകുമോ എന്നൊരു ഭയം. എന്നാൽ ദൈവം എന്താണ് പറയുന്നതെന്നറിയാമോ? യെശയ്യാവ് 54:4 നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോവുകയില്ല. ദൈവം നൽകുന്ന വാഗ്ദാനമാണിത്, നീ ലജ്ജിച്ചു പോവുകയില്ല. അല്ല, ഞാൻ ലജ്ജിച്ചു പോകുന്നത് പോലെ തോന്നുന്നു. എന്റെ പഠിപ്പിലും ജോലിയിലും ഈ കാര്യത്തിലും എല്ലാറ്റിലും കണ്ടോ, ഞാൻ എല്ലാവരുടെയും നടുവിൽ തല ഉയർത്തി നടക്കണം, ഒരു സാക്ഷിയായിരിക്കണം. ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ലജ്ജിച്ചു പോകുന്നത് പോലെയുണ്ട്. എല്ലാവർക്കും നടുവിൽ തലകുനിയുമെന്ന് തോന്നുന്നുവെന്ന് ഭയപ്പെടുകയാണോ? ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോവുകയില്ല. അതെയോ? ദൈവം പറയുന്നു, നാണക്കേടിന് പകരം 2 മടങ്ങ് പ്രതിഫലം നൽകുമത്രേ. ദൈവം നിങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കുകയേയില്ല. ഇപ്പോൾ നിങ്ങൾ നടക്കുന്ന പാതയിൽ ലജ്ജിച്ചു പോകുമോ എന്നു തോന്നുന്ന പരിതസ്ഥിതി ഉണ്ടാകും. ഞാൻ ഇത്രയും വർഷങ്ങൾ ആ വഴിയിലൂടെയെല്ലാം കടന്നു വന്നിരിക്കുന്നു. ചില സമയങ്ങളിൽ നാം ലജ്ജിച്ചു പോകുമോ എന്നെല്ലാം തോന്നും. എന്നാൽ ഒടുവിൽ നിങ്ങൾ ശക്തിയാർജിക്കും. നിങ്ങൾ നാണക്കേടിന് പകരമായി 2 മടങ്ങ് പ്രതിഫലം നേടും. നിങ്ങളെ ഭയപ്പെടുന്ന വിധത്തിൽ ദൈവം വിടുകയില്ല. അതാണ് ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിക്കേണ്ടതായി വരികയില്ല എന്ന് ദൈവം പറയുന്നു. എന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത്ര തന്നെ കഴിഞ്ഞു. മോഹൻസി ലാസറസിന്റെ പണി തീർന്നു. എല്ലാം ദൈവം ചെയ്യും, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു. അത്ര തന്നെ തീർന്നു. വന്ന എതിർപ്പുകൾ, പോരാട്ടങ്ങൾ, തടസ്സങ്ങൾ, ഇവയാൽ അവരെല്ലാം പറഞ്ഞു. അപ്പോൾ നാണം കെട്ടു പോകുമോ, കർത്താവ് ചെയ്യും, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞല്ലോ, എന്നാൽ എല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്നല്ലോ എന്നെല്ലാം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ പറഞ്ഞത് നടക്കും, ഞാൻ പറഞ്ഞത് നിറവേറ്റും. നീ ലജ്ജിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അതേ സ്ഥലത്ത് എന്നെ ലജ്ജിക്കാൻ ഇടയാക്കാതെ നടത്തിക്കൊണ്ടു പോകുന്ന ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നീ ലജ്ജിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോവുകയില്ല എന്ന്. എന്തൊരു സന്തോഷമല്ലേ! ഒരു പുതിയ കാര്യത്തെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു പുതിയ കാര്യത്തെ ചെയ്ത് നാണക്കേടിന് പകരം 2 മടങ്ങ് ഫലത്തെ കാണാൻ നിടയാക്കുന്നതാണ്. ഇത് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ സ്തോത്രം പറയൂ. ദൈവമേ, ഈ വാഗ്ദാനത്തിനായി സ്തോത്രം. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ലജ്ജിച്ചു പോകാൻ അങ്ങ് അനുവദിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.